സോനു ഫാബ്രിക്കേഷൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്ന് ഒരു മോഡുലാർ കിച്ചൻ്റെ വർക്കായിട്ടാണ് വന്നിട്ടുള്ളത്. അപ്പോൾ മോഡുലാർ കിച്ചനിൽ പാൻട്രി യൂണിറ്റ് എങ്ങനെ സെറ്റ് ചെയ്യാം എന്നുള്ളതാണ് ഇന്നത്തെ വർക്ക്. അപ്പോൾ ഈ കിച്ചനിൽ ആദ്യം അടിഭാഗത്തെയും ടോപ്പിലെയും കബോർഡ് നമ്മൾ സെറ്റ് ചെയ്യുകയാണ്. അപ്പോൾ അത് സെറ്റ് ചെയ്യണ ഫുള്ളായിട്ടൊന്നും കാണിക്കുന്നില്ല, നമ്മൾ ജസ്റ്റ് ഒന്ന് കാണിച്ചിട്ട് പോവുകയാണ്. പാൻട്രി യൂണിറ്റിൻ്റെ മാത്രമാണ് ഫുൾ സെറ്റിങ്സ് ഇവിടെ കാണിക്കുന്നത്. അപ്പോൾ ഇത് ഗ്രാനൈറ്റ് നമുക്ക് 1.5 ഇഞ്ചാണ് പുറത്തോട്ട് തള്ളി നിൽക്കുന്നുള്ളൂ. അപ്പോൾ നമുക്ക് ഫ്രെയിം കൊടുക്കാതെയാണ് ഈ ഡോറ് ചെയ്തെടുത്തിരിക്കുന്നത്. അപ്പോൾ അത് കാണിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മളിതിൻ്റെ ഫസ്റ്റിൽ ഈ വീഡിയോ ഒന്ന് കാണിക്കുന്നത്. അപ്പോൾ നമുക്ക് ആ വർക്കും കൂടി എങ്ങനെ ചെയ്യാമെന്ന് നോക്കാം. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോകാം. അപ്പോൾ ടോപ്പിൽ വരുന്ന കബോർഡാണ് നമ്മളിപ്പോൾ ആദ്യം സെറ്റ് ചെയ്യണത്. അപ്പോൾ അത് 1.25 സ്ക്വയർ വെച്ചിട്ടാണ് ഇതിൻ്റെ ഫ്രെയിം ചെയ്തെടുത്തിരിക്കുന്നത്. ഇതിൻ്റെ താഴ്ഭാഗത്ത് വരുന്ന കബോർഡിലാണ് നമ്മൾ ഹൈറ്റ് പീസിൽ മാത്രം നമ്മൾ ഫ്രെയിം കൊടുത്തിട്ട് അതിലോട്ടാണ് ഡോറ് സെറ്റ് ചെയ്തെടുക്കുന്നത്. അപ്പോൾ അത് 1.5 ഫ്രെയിമാണ് ഇതിന് യൂസ് ചെയ്തിരിക്കുന്നത്. ആ 1.5 ഫ്രെയിമിൽ വുഡിൻ്റെ റീപ്പർ ഇട്ട് കൊടുത്തിട്ട് ഫെറോ സ്ലാബിൽ ഫ്രീ വോൾ അടിച്ചിട്ടാണ് ഈ ഫ്രെയിമിനെ അതിലേക്ക് സെറ്റ് ചെയ്തെടുക്കുന്നത്. ഇനി ഇതിൽ യൂസ് ചെയ്തിരിക്കുന്ന ഇഞ്ചസ്സാണ് കാണിക്കുന്നത്. അപ്പോൾ അത് സ്ലീക്ക് കമ്പനിയുടെ ഇഞ്ചസ്സാണ്. അത് ഒറിജിനൽ SS ഇഞ്ചസ്സാണ്. ഇത് രണ്ട് ടൈപ്പ് വരുന്നുണ്ട്, സാധാ ഇഞ്ചസ്സും വരുന്നുണ്ട് സ്ലീക്കിൽ തന്നെ. അപ്പോൾ ഈ ഇഞ്ചസ്സിന് കുറച്ച് കോസ്റ്റ് കൂടുതൽ വരും. കിച്ചനിൽ വരുന്ന വർക്കാവുകൊണ്ടാണ് നമ്മൾ ഇത്രയും നല്ല ഇഞ്ചസ് തന്നെ ഇവിടെ സെറ്റ് ചെയ്ത് കൊടുത്തത്. അപ്പോൾ ഇനി ഇതിൻ്റെ ഡോറ് സെറ്റ് ചെയ്തെടുക്കുകയാണ്. അപ്പോൾ ഇതിൻ്റെ ഡോറ് സെറ്റ് ചെയ്യുമ്പോൾ നമ്മൾ ഈ ടോപ്പിൽ വരുന്ന ഗ്രാനൈറ്റിൻ്റെ താഴ്ഭാഗത്ത് വരുന്ന ടൈലിൻ്റെ ബോർഡർ 4 ഇഞ്ച് ബോർഡറാണ് വരിക. അപ്പോൾ ആ ബോർഡർ കാണാത്ത രീതിയിലാണ് നമ്മൾ ഈ വർക്ക് ഇവിടെ സെറ്റ് ചെയ്തെടുക്കുന്നത്. അപ്പോൾ ഡോറ് കുറച്ച് ഹൈറ്റ് കൂട്ടി കട്ട് ചെയ്യുകയാണ്. അപ്പോൾ ഇതിൻ്റെ ഇഞ്ചസ് അടിക്കുമ്പോൾ നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കണം. അപ്പോൾ ഇവിടെ ഈ ഗ്രാനൈറ്റ് 1.5 ഇഞ്ച് തള്ളിച്ചിട്ടുകൊണ്ടാണ് നമ്മൾ ഈ വർക്ക് ഇങ്ങനെയെങ്കിലും ചെയ്തെടുക്കാൻ കഴിഞ്ഞത്. ചില സൈറ്റിൽ ചെല്ലുമ്പോൾ നമുക്ക് 1.5 ഇഞ്ചൊക്കെ ഗ്രാനൈറ്റ് തള്ളിച്ചുണ്ടാകുക. ഇപ്പോൾ മോഡുലാർ കിച്ചൻ ചെയ്യുമ്പോൾ നമുക്ക് 3 ഇഞ്ച് 2.5 ഇഞ്ചെങ്കിലും പുറത്തോട്ട് തള്ളിച്ച് ഗ്രാനൈറ്റ് ഇടണം. അപ്പോൾ അത് പ്രത്യേകം ശ്രദ്ധിക്കണം. നമ്മൾ പുതിയ വീടുകൾ വർക്ക് ചെയ്യുമ്പോൾ സ്ലാബ് എല്ലായിടത്തും ഓൾറെഡി ഇട്ടിട്ടുണ്ടാവും. അപ്പോൾ അതിൽ ഗ്രാനൈറ്റ് ഇടുമ്പോൾ നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണത്. പിന്നെ ഈ വർക്കിൽ നമ്മൾ ഡബിൾ സൈഡാണ് ഷീറ്റ് ഇട്ട് കൊടുത്തിരിക്കുന്നത്. അത് PVC ലാമിനേറ്റ് ഷീറ്റാണ്. വൈറ്റ് ഗ്രേ കോമ്പിനേഷനിലാണ് ഈ വർക്ക് ചെയ്തെടുത്തിരിക്കുന്നത്. അപ്പോൾ ഈ വർക്ക് ഇവിടെ ഏകദേശം ഫിനിഷിംഗ് ആയിട്ടുണ്ട്. പിന്നെ നമുക്ക് ഇവിടെ പാൻട്രി യൂണിറ്റാണ് സെറ്റ് ചെയ്യാനുള്ളത്. അപ്പോൾ ഇനി അതെങ്ങനെ സെറ്റ് ചെയ്യാമെന്നുള്ളത് നോക്കാം. അപ്പോൾ അത് ഫുള്ളായിട്ട് നമ്മൾ സെറ്റ് ചെയ്യണത് കാണിക്കുന്നുണ്ട്. അപ്പോൾ വീഡിയോ ആരും സ്കിപ്പ് ചെയ്യരുത്, ഫുള്ളായിട്ട് കാണാൻ ശ്രമിക്കുക. അപ്പോൾ നമുക്കിനി കിച്ചനിൽ പാൻട്രി യൂണിറ്റ് സെറ്റ് ചെയ്യാനുള്ള കബോർഡിന് തൊട്ടന്നെ ആയിട്ട് സ്റ്റോർ റൂമിൻ്റെ ഡോറും കൂടെ വരുന്നുണ്ട്. അപ്പോൾ അതും കൂടി നമ്മൾ ഈ വർക്കിൽ തന്നെ ആഡ് ചെയ്തിട്ട് അതിൻ്റെ ഡോറും കൂടിയും ചെയ്തെടുക്കുകയാണ്. അപ്പോൾ ഇനി പാൻട്രി യൂണിറ്റ് സെറ്റ് ചെയ്യണതാണ് ഇനി കാണിക്കുന്നത്. അപ്പോൾ അതിൻ്റെ മെറ്റീരിയൽസ് നമുക്കിത് ഇങ്ങനൊരു ബോക്സിലാണ് വന്നിട്ടുള്ളത്. അപ്പോൾ ഈ ബോക്സ് നമ്മൾ ആദ്യം ഒന്ന് ഓപ്പൺ ചെയ്യുകയാണ്. ഇതിലെന്തെല്ലാം മെറ്റീരിയൽസാണ് ഉൾപ്പെടുത്തിയിരിക്കുന്നത് എന്നുള്ളത് നമുക്കൊന്ന് ആദ്യം പരിചയപ്പെടാം. അപ്പോൾ നമുക്ക് ഈ വന്നിട്ടുള്ള പാൻട്രി യൂണിറ്റ് സ്ലീക്ക് കമ്പനിയുടെയാണ്. പാൻട്രി യൂണിറ്റ് കുറച്ച് കോസ്റ്റ് കൂടിയൊരു മെറ്റീരിയൽസാണ്. അപ്പോൾ ഇത് മാർക്കറ്റിൽ 18,000 രൂപ മുതൽ സ്റ്റാർട്ടിങ്ങിൽ വരുന്നുണ്ട്. അപ്പോൾ നമ്മളിവിടെ എടുത്തിരിക്കുന്ന സ്ലീക്ക് കമ്പനിയുടെ 25,500 രൂപ വില വരുന്ന പാൻട്രി യൂണിറ്റാണ്. അപ്പോൾ ഇത് അത്യാവശ്യം നല്ല ക്വാളിറ്റി ഉള്ളൊരു മെറ്റീരിയൽസാണ് ഇതിൻ്റെ. അപ്പോൾ ഇതിൽ ആദ്യം നമ്മൾ ഓപ്പൺ ചെയ്തിരിക്കുന്നത് ഇതിൻ്റെ തട്ടായിട്ട് ഉപയോഗിക്കുന്ന ബാസ്ക്കറ്റാണ്. അപ്പോൾ ഇത് 6 ബോക്സാണ് വന്നിട്ടുള്ളത്. അപ്പോൾ 6 ബോക്സിൽ ഈ 2 ബാസ്ക്കറ്റ് വെച്ചിട്ടാണ് വരുന്നത്. അപ്പോൾ 1 ബോക്സിൽ തന്നെ 1 ചെറുതും 1 വലുതുമായിട്ടാണ് ബാസ്ക്കറ്റ് വന്നിട്ടുള്ളത്. അപ്പോൾ ഈ ചെറിയ ബാസ്ക്കറ്റ് ഡോറിൽ വരുന്നതും വലുത് നമ്മുടെ ബോക്സിനകത്ത് വരുന്നതുമാണ്. പാൻട്രി യൂണിറ്റിൻ്റെ കമ്പനി മാറുമ്പോൾ ഇതിൻ്റെ ഫിറ്റിങ്സിലും ചെറിയ ഡിഫറൻസ് വരുന്നുണ്ട്.
ഇത് പാൻട്രി യൂണിറ്റിൻ്റെ താഴ്ഭാഗത്ത് സെറ്റ് ചെയ്യുന്ന റണ്ണറാണ്. ഇത് അതിൻ്റെ ടോപ്പിൽ വരുന്ന സ്റ്റോപ്പറാണ്. ഈ ക്ലാമ്പ് വെച്ചിട്ടാണ് നമ്മൾ ബാസ്ക്കറ്റ് സെറ്റ് ചെയ്യണത്. ഇത് മെയിൻ ഫ്രെയിമാണ് വരുന്നത്. ഇത് നമ്മൾ കബോർഡിന് അകത്ത് സെറ്റ് ചെയ്യണതാണ്. ഇത് നമ്മുടെ കബോർഡിൻ്റെ ഡോറും മെയിൻ ഫ്രെയിമും തമ്മിൽ ബന്ധിപ്പിക്കുന്ന ക്ലാമ്പാണ്. ഈ ക്ലാമ്പ് സെറ്റ് ചെയ്താലാണ് നമ്മുടെ ഡോറ് ഓപ്പൺ ചെയ്യുമ്പോൾ ഈ ഫ്രെയിം മൂവിങ് ആവുന്നത്. ഇനി ഇതിൻ്റെ കാറ്റലോഗാണ് ഇതിൽ കൊടുത്തിട്ടുള്ളത്. അപ്പോൾ ലെഫ്റ്റും റൈറ്റും നമുക്ക് ഡോറ് വരാം. അപ്പോൾ ഒരു സൈഡിൽ ഇതിൽ റൈറ്റിൽ സെറ്റ് ചെയ്യണതും ഒരു സൈഡിൽ ലെഫ്റ്റിൽ സെറ്റ് ചെയ്യണതാണ് ഈ കാറ്റലോഗിൽ കാണിച്ചിട്ടുള്ളത്. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് ഇതിൽ വരുന്നത്. ഇനി നമുക്കിത് എങ്ങനെ സെറ്റ് ചെയ്യാമെന്നുള്ളതും കൂടി ഒന്ന് നോക്കാം. അപ്പോൾ ഈ കബോർഡിൻ്റെ ഡോറ് കൊടുത്തിരിക്കുന്നത് റൈറ്റ് സൈഡിൽ നിന്നാണ്. ഡോർ ഫ്രെയിമിൻ്റെ ഇന്നർ അളവിൽ നിന്ന് 5.5 ഇഞ്ച് വെച്ചിട്ടാണ് നമ്മൾ ഇത് ഫസ്റ്റ് മാർക്ക് ചെയ്യണത്. ഫ്രണ്ടിൽ നിന്ന് 6 ഇഞ്ചിലുമാണ് മാർക്ക് ചെയ്തിട്ട് ഈ ബോക്സ് ഇവിടെ സെറ്റ് ചെയ്യണത്. അപ്പോൾ ഈ മാർക്കിങ്ങിൽ കറക്റ്റാക്കിയിട്ട് പിന്നെ ഇത് സ്ക്രൂ ചെയ്തെടുക്കുകയാണ് ചെയ്യണത്. അപ്പോൾ നമ്മൾ ഈ പ്ലാറ്റ്ഫോം അടിക്കുമ്പോൾ തന്നെ ഇത് സ്ക്രൂ വരുന്ന ഭാഗത്ത് അടിയിൽ ഫ്രെയിം സെറ്റ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അതിലേക്കാണ് ഇത് സ്ക്രൂ ചെയ്യണത്. അപ്പോൾ ഇതിൽ 4 ഹോൾസാണ് വരുന്നത്. അപ്പോൾ ഈ 4 ഹോൾസിലും നമ്മളിവിടെ സ്ക്രൂ ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഇതിൻ്റെ റണ്ണറ് ഇതിലിട്ട് കൊടുക്കുകയാണ്. ഈ റണ്ണറിൻ്റെ ടോപ്പിലായിട്ട് 2 ഹോൾസ് വരുന്നുണ്ട്. അതിലാണ് ഇതിൻ്റെ മെയിൻ ഫ്രെയിം ബോൾട്ട് ചെയ്തെടുക്കുന്നത്. ഇനി ഇതിൻ്റെ ടോപ്പിൽ സപ്പോർട്ടിങ്ങിന് വേണ്ടിയിട്ടാണ് ഈ ക്ലാമ്പ് സെറ്റ് ചെയ്യണത്. അപ്പോൾ ഇതിൻ്റെ ഒരു സ്റ്റോപ്പർ നമ്മൾ ബോക്സിനകത്തും സെറ്റ് ചെയ്ത് കൊടുക്കണം. ഇനി ടോപ്പിലെ സ്റ്റോപ്പർ സെറ്റ് ചെയ്യാണ്. അപ്പോൾ ഇത് സെറ്റ് ചെയ്യുമ്പോഴും ഈ ഔട്ടർ ഫ്രെയിമിൻ്റെ കറക്റ്റ് ലെവലിലേക്കായിരിക്കണം സ്റ്റോപ്പർ സെറ്റ് ചെയ്യാൻ. അപ്പം അതിന് വേണ്ടിയിട്ട് നമ്മളൊരു 1.5 ഫ്രെയിം എക്സ്ട്രാ വെച്ച് കൊടുത്തിരിക്കുകയാണ്. ടോപ്പിൽ വരുന്ന സ്റ്റോപ്പറിലേക്ക് നമ്മൾ ആദ്യം ഇതിനെ ഇറക്കി കൊടുത്തിട്ട് അടിയത്തെ ട്രാക്കിലേക്ക് ഈ വീല് കയറ്റി കൊടുക്കുകയാണ് ഇത് ചെയ്യണത്. അപ്പോൾ ഇതിങ്ങനെ ചെയ്യുമ്പോൾ നമ്മൾ ഇതിൻ്റെ അളവ് കറക്റ്റായിട്ട് സെറ്റ് ചെയ്തെടുക്കണം. ഇനി ഇതിൻ്റെ ഡോറിൽ വരുന്ന 2 റെയിലാണ് സെറ്റ് ചെയ്തെടുക്കുന്നത്. അപ്പോൾ ഇതിവിടെ സെറ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ അത് വാട്ടർ ലെവലോ സ്പിറ്റ് ലെവലോ വെച്ചിട്ട് കറക്റ്റായിട്ട് ഡോറിലേക്ക് മാർക്ക് ചെയ്തെടുത്തിട്ട് വേണം ആ റെയിലിനെ സെറ്റ് ചെയ്ത് കൊടുക്കാൻ. ഇനി ഇതിൻ്റെ ടോപ്പിലും ബോട്ടത്തിലും ഓരോ ക്ലാമ്പ് സെറ്റ് ചെയ്ത് കൊടുക്കാണ്ട്. അപ്പോൾ ആ ക്ലാമ്പ് സെറ്റ് ചെയ്ത് കൊടുക്കുന്നത് മെയിൻ ഫ്രെയിമിൽ നിന്ന് ഡോറിൻ്റെ റെയിലിലേക്ക് ഒരു ക്ലാമ്പിനെ അടിയിൽ സെറ്റ് ചെയ്ത് കൊടുക്കുകയാണ്. അതേപോലെ തന്നെ മുകളിലും ഒരു ക്ലാമ്പ് സെറ്റ് ചെയ്ത് കൊടുക്കുകയാണ്. ഈ ക്ലാമ്പിൽ സ്പിരിറ്റ് ലെവൽ വെച്ചിട്ട് വേണമെങ്കിലും നമുക്ക് റെയിലിനെ ഡോറിലേക്ക് മാർക്ക് ചെയ്തെടുക്കാൻ പറ്റും. ഡോറിലേക്ക് സെറ്റ് ചെയ്യുമ്പോൾ ഈ ഡോറ് കറക്റ്റ് തുറന്നു വെച്ചിട്ട് ഇതിൻ്റെ മെയിൻ ഫ്രെയിം ഫ്രണ്ടിലേക്ക് മൂവ് ചെയ്യിപ്പിച്ചിട്ട് വേണം ഈ ഡോറിൽ വരുന്ന റെയിൽ സെറ്റ് ചെയ്ത് കൊടുക്കാൻ. ഇതിൻ്റെ ഡോറ് കറക്റ്റായിട്ട് അടഞ്ഞിരിക്കാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ ചെയ്യണത്. ഇനി ഇതിൻ്റെ സെറ്റിംഗ് എല്ലാം ഇപ്പോൾ കഴിഞ്ഞിട്ടുണ്ട്. ഇനി ഇത് ബാസ്ക്കറ്റ് സെറ്റ് ചെയ്യാനുള്ള ക്ലാമ്പ് നമ്മൾ കബോർഡിൻ്റെ റെയിലിൽ സെറ്റ് ചെയ്ത് കൊടുക്കുകയാണ്. ഇതിൽ വെക്കുന്ന ബോട്ടിലിൻ്റെ സൈസിനനുസരിച്ചിട്ട് നമുക്ക് ഈ ബാസ്ക്കറ്റിനെ അഡ്ജസ്റ്റ് ചെയ്തിട്ട് സെറ്റ് ചെയ്യാൻ പറ്റുന്നതാണ്. അപ്പോൾ ഇതിൻ്റെ ക്ലാമ്പ് ഇപ്പോൾ ഫുള്ളായിട്ട് സെറ്റ് ചെയ്തിട്ടുണ്ട്. ഇനി ഇതിൽ ബാസ്ക്കറ്റ് സെറ്റ് ചെയ്ത് കൊടുക്കുകയാണ്. Thank you.
ഈ വർക്ക് ഇഷ്ടമാകുകയാണെന്നുണ്ടെങ്കിൽ എല്ലാവരും ഈ വീഡിയോക്ക് ഒന്ന് ലൈക്ക് ചെയ്യുക. അതുപോലെ ഫാബ്രിക്കേഷൻ വർക്ക് പഠിക്കുന്ന നിങ്ങളുടെ കൂട്ടുകാർക്കൊക്കെ ഈ വീഡിയോ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. അപ്പോൾ നമ്മുടെ വീഡിയോ ആദ്യമായിട്ട് കാണുന്നവർ ഈ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത്. അപ്പോൾ ഫാബ്രിക്കേഷൻ റിലേറ്റഡായ ഒരുപാട് വർക്കുകൾ നമ്മുടെ ചാനലിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ചാനലിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം. അപ്പോൾ ആവശ്യമുള്ളവർക്ക് പോയിട്ട് വാച്ച് ചെയ്യാവുന്നതാണ്. അതുപോലെ തന്നെ വർക്കിനെ കുറിച്ചിട്ടുള്ള അഭിപ്രായങ്ങൾ കമൻ്റായിട്ട് രേഖപ്പെടുത്തുക. വർക്കിനെ കുറിച്ചിട്ട് എന്തെങ്കിലും ഡീറ്റെയിൽ ആയിട്ട് അറിയണം എന്നുണ്ടെങ്കിൽ എൻ്റെ വാട്സപ്പ് നമ്പറിൽ കോൺടാക്റ്റ് ചെയ്യുക. ഹാൻഡിൽ പ്രൊഫൈൽ വെച്ചിട്ടാണ് ഈ വർക്കിൻ്റെ ഡോറുകൾ സെറ്റ് ചെയ്തിരിക്കുന്നത്. എല്ലാ ഡോറിലും മാഗ്നറ്റും യൂസ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഈ വർക്ക് എല്ലാവർക്കും ഇഷ്ടമായി എന്ന് കരുതുന്നു. ഇഷ്ടമായ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻ്റായി രേഖപ്പെടുത്തുക. ആരെങ്കിലും ഈ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക. തൊട്ടടുത്തുള്ള ബെല്ലൈക്കൻ കൂടി ഒന്ന് എനേബിൾ ചെയ്യുകയാണെങ്കിൽ ഞങ്ങൾ അപ്ലോഡ് ചെയ്യുന്ന ഇത്തരം വർക്കുകൾ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായി ലഭിക്കുന്നതായിരിക്കും. അപ്പോൾ ഇതിലും നല്ലൊരു കണ്ടൻറ്റുമായി വീണ്ടും കാണാം. ഇതുവരെ സപ്പോർട്ട് ചെയ്ത എല്ലാവർക്കും നന്ദി.